السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന ഈ അവസരത്തിൽ ദുആ ചെയ്യുന്നു. ഒരുപാട് ആളുകൾ കഴിഞ്ഞ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും നാഥനായ റബ്ബ് നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാല്ലാ എല്ലാ മജ്ലിസുകളും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ദുആ വസിയത്തുകൾ കമൻ്റായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉകളെ ഞാൻ ഒരുപാട് പരിചയപ്പെടുത്തി. ഇന്ന് പരിചയപ്പെടുത്തുന്നത് യാ മുത്തക്കബ്ബിറു ജല്ല ജലാലു എന്ന ഇസ്മിനെ കുറിച്ചാണ്. വളരെ മഹത്വമുള്ളൊരു ഇസ്മാണ് യാ മുത്തക്കബ്ബിറു ജല്ല ജലാലു എന്ന് പറയുന്നത്. ഇതിൻ്റെ അദദ് എന്ന് പറയുന്നത് 662 ആണ്. പ്രിയപ്പെട്ടവർ പ്രത്യേകം അത് ഓർമ്മയിലുണ്ടാകണം. നിങ്ങൾ പ്രത്യേകം അത് എഴുതി വെക്കുകയും ചെയ്യണം. 662 ആണ് യാ മുത്തക്കബ്ബിറു ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അദദ് എന്ന് പറയുന്നത്. ഒരുപാട് മഹത്വങ്ങൾ പണ്ഡിതന്മാർ ഈ ഇസ്മിനെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകം ഈ അദദ് അനുസരിച്ച് എല്ലാ ദിവസവും ഒരാൾ യാമുത്തക്കബ്ബിറു ജല്ല ജലാലുവിൽ നിന്ന് ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും, സന്താന സൗഭാഗ്യമില്ലാത്ത മനുഷ്യർ, മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് മക്കളില്ലെന്ന് പറഞ്ഞ് വേദനയോടെ നമ്മോട് പറയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എത്തിക്കണം. യാമുത്തക്കബ്ബിറു ജല്ല ജലാലു എന്ന ഇസ്മിനെ അതിൻ്റെ അതതാകുന്ന 662 പ്രാവശ്യം ഒരാൾ എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്തി, ജീവിതത്തിൽ ചൊല്ലി, മനമുരുകി റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല മക്കളെ തരുമെന്നതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല അതിനുശേഷം പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം പണ്ഡിതന്മാർ പറയുന്നത് 7 ദിവസം ഭാര്യ ഭർത്താക്കന്മാർ നോമ്പ് പിടിക്കുക, മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ 7 ദിവസം നോമ്പ് പിടിക്കുക. 7 ദിവസം നോമ്പ് പിടിച്ചാൽ മാത്രം പോരാ, നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ നോമ്പ്, 7 നോമ്പ് നിർബന്ധ നോമ്പാണ്. നിർബന്ധം എന്ന് പറയുമ്പോൾ നേർച്ചയായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ മക്കളില്ലാത്തവർ മക്കളുണ്ടാകാൻ വേണ്ടി 7 നോമ്പ് ഞാൻ നോക്കുമെന്ന് നേർച്ച കരുതി, അല്ലെങ്കിൽ നേർച്ച ചെയ്ത് നിങ്ങൾ ഈ നോമ്പ് നോക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. 7 നോമ്പാണ് നോക്കേണ്ടത്. ഈ 7 നോമ്പ് നോക്കി നോമ്പ് തുറക്കുന്ന സമയത്ത്, ആ ബാങ്ക് കൊടുക്കുന്ന ആ സമയമാകുമ്പോൾ 21 പ്രാവശ്യം, ഇൻഷാല്ലാ പ്രത്യേകം ശ്രദ്ധിക്കുക, 21 പ്രാവശ്യം യാ മുത്തക്കബ്ബിറു ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലണം. നല്ല മനസ്സോടെ ചൊല്ലുക. മക്കളുണ്ടാകണം. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചാണ് ചൊല്ലേണ്ടത്. മഹത്വത്തിൽ ഒരുവനായവനെ, മഹത്വത്തിൽ ഒരുവനായവനെ എന്നാണ് അർത്ഥം വരുന്നത്. അർത്ഥം ചിന്തിച്ചുകൊണ്ട് തന്നെ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് യാ മുത്തക്കബ്ബിറു ജല്ല ജലാലു, യാ മുത്തക്കബ്ബിറു ജല്ല ജലാലു എന്ന ഈ ഇസ്മിനെ 21 പ്രാവശ്യം ചൊല്ലുക. 21 പ്രാവശ്യം ചൊല്ലി ഇൻഷാല്ലാ നോമ്പ് തുറക്കുക. നോമ്പ് തുറന്നാൽ മാത്രം പോരാ, ആ തുറന്ന ഉടനെ സംസാരിക്കാതെ കൈകൾ ഉയർത്തി, റബ്ബേ ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. വെറും സന്താനമല്ല, ഉഖ്രവിയായ നല്ല മാതാപിതാക്കളെ ഉപകരിക്കുന്ന മക്കളായി ഞങ്ങൾക്ക് നീ ഒരുപാട് മക്കളെ തരണം. ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കുന്ന സന്താന പരമ്പരകൾ നീ തരണം റബ്ബേ എന്ന് മനമുരുകി ഇൻഷാല്ലാ ഭാര്യയും ഭർത്താവും 7 ദിവസം നോമ്പ് വെക്കുകയും ഇതിക്ര ചൊല്ലുകയും, അതോടൊപ്പം ആദ്യം പറഞ്ഞല്ലോ 662, ആ അതനുസരിച്ച് സുബഹിക്കോ മറ്റോ ചൊല്ലുകയും ചെയ്യണം. ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സന്താന സൗഭാഗ്യം തരും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ വിട്ടവരായിരിക്കാം. ഒരുപാട് ഡോക്ടർമാരെ കണ്ട് കഴിയുന്നതൊക്കെ ചെയ്ത് എന്നിട്ടും ഫലം ലഭിക്കാതെ വേദനയോടെ ഇരിക്കുന്നവരായിരിക്കാം. എന്നാൽ അതൊക്കെ വിട്ടുകൊണ്ട് എന്നാണ് റബ്ബിൽ പ്രതീക്ഷ വിടാൻ പാടില്ല. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. റബ്ബിൽ ഒരിക്കലും ഒരാളും പ്രതീക്ഷ വിടാൻ പാടില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, റബ്ബിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയാൻ പാടില്ല. ചിലപ്പോൾ ഇതൊരു പരീക്ഷണമായിട്ട് കരുതിയാൽ മതി. തീർച്ചയായിട്ടും ആശമുറിയാതെ തന്നെ എനിക്ക് മക്കളാകും ഇൻഷാല്ലാ, എന്ത് ചെയ്തില്ലെങ്കിലും ഈസ്മിൻ്റെ ബറക്കത്തുകൊണ്ട് എനിക്ക് മക്കളുണ്ടാകുമെന്ന് കരുതി, ഇതിൽ എനിക്ക് മക്കളുണ്ടാകും എന്ന് ഉറപ്പിച്ച മനസ്സോടുകൂടെ ഇൻഷാല്ലാ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കൊക്കെ മക്കളെ തരട്ടെ. മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു സന്താന സൗഭാഗ്യങ്ങൾ തരട്ടെ. ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് പലരും ചെയ്യുന്നു, കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടതിൽ മക്കളുണ്ടായാൽ അതിനെ അബോർഷൻ ചെയ്യുന്ന ചില കുടുംബങ്ങളുണ്ട്. അത്തരക്കാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല റഹ്മത്തായ മക്കളെ നിങ്ങൾക്ക്
സന്താന സൗഭാഗ്യം ഒരു പ്രാവശ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് അബോർഷനും മറ്റും ചെയ്തുകൊണ്ട് നിങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ വിരൽ കടിക്കും. ഇത് വേണമെങ്കിൽ എഴുതി വെച്ചു. അത്തരം ആളുകൾ ഈ ദിക്ര ചൊല്ലാൻ നിൽക്കണ്ട. ഈ ദിക്ര ഒരു കാരണവശാൽ നിങ്ങൾ ചൊല്ലണ്ട. നിങ്ങൾക്കൊരു ഫലം അല്ലാത്ത ഒരുവില്ല, ഉറപ്പാണ്. അബോർഷൻ ചെയ്യുന്ന കുടുംബങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ വിഷയത്തിലേക്ക് ചിന്തിക്കണ്ടേ വേണ്ട. നിങ്ങൾ അബോർഷൻ ചെയ്ത് ഇപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഇതിന് മുതിരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളല്ല തന്ന ഈ റഹ്മത്ത് തന്ന ഈ മക്കളെ നിങ്ങൾ നശിപ്പിച്ച് കൊന്നതാണ്. ഒരു കുഞ്ഞ് ജനിച്ച ശേഷം മാതാപിതാക്കൾ അവരെ കൊല്ലുക, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അതാണ് അബോർഷൻ എന്ന് പറയുന്നത്. വയറ്റിലുണ്ടായ മക്കളെ കരിച്ചു കളയുക, അതിനെ പുറത്ത് കളയുക എന്നുള്ള ഈ അബോർഷൻ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഉടനെയല്ലോ ഉസ്താദെ ഞങ്ങൾക്ക് സന്തോഷിക്കേണ്ട. എന്ത് സന്തോഷമാണ് പ്രിയപ്പെട്ടവർ, അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളുണ്ടായ ശേഷം അതിനെ അബോർഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത്? ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു കുഞ്ഞിക്കാല് കാണാതെ വേദനിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അത്തരം ആളുകൾക്ക് താക്കീതാണ് നിങ്ങൾക്ക് മക്കളുണ്ടാകില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ കിടക്കാൻ പാടില്ല. അത്തരം ആളുകൾ ഇത് ചെയ്തിട്ടും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ കാര്യം ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഇൻഷാല്ലാ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ഇസ്മിന് ഒരാൾ 666 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ സ്നേഹമില്ല, ഭാര്യമാർ സ്നേഹമില്ല, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തിലല്ല, പരസ്പരം എപ്പോഴും ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ ബിസിനസ്സിലെ രണ്ട് പാർട്ട്ണർമാർ തമ്മിലെപ്പോഴും പ്രശ്നത്തിലാണ്, ഇങ്ങനെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരെ മനസ്സിൽ കരുതി റബ്ബിലേക്ക് യാ മുത്തഖിബ്ബിർ ജല്ല ജലാലു ഇസ്മിനെ 666 പ്രാവശ്യം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ, എന്നിട്ട് അവരെ മനസ്സിൽ കരുതി റബ്ബേ ഞങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടാകണം, ബഹുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത നിങ്ങൾക്ക് പിറ്റേ ദിവസം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നല്ല സമീപനം ഉണ്ടാവും. അത് എത്ര വലിയ ശത്രുക്കളാണെങ്കിലും, രാഷ്ട്രീയ ശത്രുക്കളാണ്, അയൽക്കാര ശത്രുക്കളാണ്, നിങ്ങൾ കുടുംബശത്രുവാണ്, എന്തുവാണെങ്കിലും അവർക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാരുണ്ട് ആണെങ്കിൽ അവർക്ക് തമ്മിൽ സ്നേഹങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് 666 പ്രാവശ്യം ഈ ഇസ്മിനെ യാ മുത്തഖബ്ബിർ ജല്ല ജലാലു എന്ന ഈ ഇസ്മിനെ, മഹത്വത്തിൽ ഒരുവനായവനെ എന്ന അർത്ഥം വരുന്ന ഈസ്മിന് 666 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. തീർച്ചയായിട്ടും വലിയ സന്താന സൗഭാഗ്യങ്ങൾ അവർക്ക് നൽകുകയും അതോടൊപ്പം സ്നേഹത്തിലല്ലാത്ത തമ്മിൽ ശത്രുതയുള്ള ആളുകൾക്ക് അത് അള്ളാഹു നല്ല സ്നേഹം കൈവരിച്ച് തരികയും ചെയ്യും എന്നത് തീർച്ചയാണ്. ഇൻഷാല്ലാ അത്തരം ആളുകൾ ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം സ്വാലിഹായ സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്നവരെങ്കിൽ, ഞാൻ മക്കളില്ലാത്തവർക്ക് പറഞ്ഞല്ലോ എന്ത് ചെയ്യണമെന്ന്. അതോടൊപ്പം ഉദു എടുത്ത് വന്ന് വിരിപ്പിലിരുന്ന് ഭർത്താവും ഭാര്യയും 100 പ്രാവശ്യം യാ മുത്തഖിബ്ബിർ ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലിയതിന് ശേഷം ഇൻഷാല്ലാ സംസർഗത്തിലേർപ്പെടുക, സംയോഗത്തിലേർപ്പെടുക, ബന്ധപ്പെടുക. ഈ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ, മറ്റു ചൊല്ലേണ്ട ദിക്റുകളും ചൊല്ലി ആ വിരിപ്പിലിരുന്ന ശേഷം, ഒന്നുകൊടുത്തിരുന്ന ശേഷമാണ് 100 പ്രാവശ്യം യാ മുത്തഖിബ്ബിർ ജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലേണ്ടത്. തീർച്ചയായിട്ടും അതിൽ ജനിക്കുന്ന സന്താനം സ്വാലിഹായ സന്താനമായിരിക്കും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന മക്കളായി അതിൽ അള്ളാഹു തരും, ഉറപ്പാണ്. അതുകൊണ്ട് മക്കളുണ്ടാക്കാൻ അല്ലെങ്കിൽ മക്കൾ ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാല്ലാ നിങ്ങൾ ഈസ്മിനെ പ്രത്യേകം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. ദുആ ചെയ്യാനേൽപ്പിച്ച ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രദാനം ചെയ്ത് തരട്ടെ എന്ന് ഈ അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാല്ലാ നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ വീഡിയോ കാണുന്ന ആളുകളും ഒരു അൽഹംദുലില്ലാഹെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. പരസ്പരം എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്ക് വേണ്ടി ഞാനും എല്ലാ മജ്ലിസുകളിലും പരസ്പരം ദുആ ചെയ്ത് ഈ സ്നേഹം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്നേഹമാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.